കെ പി സി സി പ്രസിഡന്റ് പദം എന്നത് ഹസൻ ജിക്ക് എന്നും ഒരു അലഭ്യലഭ്യശ്രീ യോഗമാണ്. ആരും കസേരയിൽ ഇരിക്കാനില്ലാത്തപ്പോൾ പകരക്കാരനായി ഇരിക്കാനുള്ള യോഗം മാത്രമാണ് അദ്ദേഹത്തിന്. സുധീരനെ നേതാക്കളെല്ലാം കൂടി പറഞ്ഞുവിട്ട ശേഷം ഹസൻജിയെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തിയതാണ്. എന്തായാലും കഴിഞ്ഞ ഒരു കൊല്ലമായി അവിടെ അള്ളിപ്പിടിച്ചിരിക്കാൻ ഹസൻജിക്ക് ഭാഗ്യം കിട്ടി. എന്നാൽ ഇപ്പോൾ ഇതാ ഹസൻജിക്ക് ഇറങ്ങിപ്പോകാനുള്ള സമയമായിരിക്കുന്നു. ഒരു ഒറിജിനൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണത്രേ കെ പി സി സി. പാവം ഹസൻജി. കെ പി സി സി പുനഃസംഘടന നടത്തണം എന്ന് നേതാക്കൾ പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. അധികാര കൈമാറ്റത്തിന് വേണ്ടി എത്ര നേതാക്കളാണ് ദില്ലിയിലേക്ക് വണ്ടി കയറിയത്. പക്ഷേ ഇപ്പോഴാണ് രാഹുൽജിക്ക് മനസ്സലിവ് തോന്നിയത്. കെ പി സി സിയുടെ പുനഃസംഘടന സംബന്ധിച്ച് ചില ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ ഒരഭിപ്രായം ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഒന്നുകിൽ നിലവിലുള്ള പ്രസിഡന്റ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ പ്രസിഡന്റ്. എന്തായാലും രാഹുൽജിയുടെ ഇഷ്ടം നേടുന്നവരാരായാലും അവർക്ക് കോളടിക്കും. അതാര് എന്ന രഹസ്യം ഇതുവരെ അങ്ങാടിപ്പാട്ടായിട്ടില്ല. സംഘടന ഉടനെ വേണോ, അതല്ല ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയോ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ. പുനഃസംഘടന എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് മാറുക എന്നുള്ള അതിനർത്ഥാക്കണം. ചിലപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് തുടരാം, അല്ലെങ്കിൽ മാറാം. നേതാക്കൾ വിശദമായി ചർച്ച നടത്തിയത്രേ. അവരവർക്കുള്ള ഗുണഘടങ്ങൾ അവരവർ വിശദീകരിക്കുകയും ചെയ്തു. അവരവർ അവരവരുടെ പരസ്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലെ രീതി. അല്ലാതെ കൂടെയുള്ളവൻ ഒരിക്കലും നല്ലത് പറയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പുനഃസംഘടന ആവശ്യമുണ്ട്. പക്ഷേ ആ പുനഃസംഘടനയിൽ പ്രസിഡന്റ് മാറണം എന്നില്ല, മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മൊത്തത്തിൽ അഴിച്ചുപണി ഉണ്ടാവും കെ പി സി. പാപം ഹസൻജി ആണെങ്കിൽ പ്രസിഡന്റ് പദം പോയാൽ എന്ത് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനുള്ള താക്കത്തൊന്നും ഇല്ല. നാട്ടുകാരെ പേടിക്കാതെ ഇരിക്കാൻ പറ്റിയ കസേരയായിരുന്നു. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഒരു വിശദമായ ചർച്ച ഉണ്ടായിട്ടില്ല. ഇതൊരു സ്വാഭാവികമായ കാരണം, ശ്രീ എം എം ഹസനെ ശ്രീ വി എം സുധീരൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് ചുമതലയാണ് കൊടുത്തത്. ആ ചുമതല നീണ്ടു ഒരു വർഷമാകുന്നു. ഇപ്പം ഒരു പൂർണ്ണ പ്രസിഡന്റ് വേണം എന്നുള്ള ചർച്ച അന്ന് മുതലേ ഉള്ളതാണ്. പക്ഷെ അന്നൊരു ചർച്ച തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല. പ്രസിഡന്റ് പദത്തിലേക്ക് യോഗ്യരായ ഇത്രയധികം നേതാക്കളുള്ള ഒരു പാർട്ടി ലോകത്ത് വേറെ ഉണ്ടോ? വലിയ ഒരു ജാഥയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഭഗീരഥ പ്രയത്നം. വന്നാൽ തെറ്റില്ലെന്നേ നമ്മൾ. ചെറുപ്പക്കാരും ആകാം, പ്രായമുള്ളവരും ആകാം, മധ്യത്തിലുള്ളവരും ആകാം, ഒന്നും അതൊന്നും അതൊക്കെ പാർട്ടി നേതൃത്വം കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അവരെ ഏൽപ്പിച്ചു തീരുമാനിക്കാൻ. കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഈ തീരുമാനം ഇനി അവരെടുക്കും. എങ്ങനെ വേണമെങ്കിലും മാറാം. നരച്ച തലയാവാം, നരപ്പിച്ച തലയാവാം, വെളുത്ത തലയാവാം, വെളുക്കാത്ത തലയാവാം, എന്തും ആവാം. പക്ഷേ പാർട്ടിയെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്താണ് കേരളത്തിൽ തിരിച്ചധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന. 32 വയസ്സിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായ പാർട്ടിയൊക്കെ ആയിരിക്കും. അത് അന്ധകാലം. ഇപ്പോഴത്തെ സ്ഥിതി അതല്ലല്ലോ. ധാരാളം എ കെ ആൻഡ് കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ 32 വയസ്സായിരുന്നു. അപ്പം അങ്ങനെ പ്രായമൊന്നും ഒരു ഇതിനകത്തൊരു ഘടകമൊന്നുമില്ല. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന, യോഗ്യരാണ് ആരാണ് തീരുമാനിക്കുന്നത്, അവരെടുക്കാനുള്ളത് മാത്രം. സുഭാഷ് ചന്ദ്രബോസ് 32 വയസ്സിൽ എ സി സി പ്രസിഡന്റായ പാർട്ടിയാണ്. ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇപ്പം 45-6 വയസ്സ്. സാമ്പത്തിക കഷ്ടപ്പാട് കൊണ്ട് ചക്രശ്വാസം വലിക്കുമ്പോഴും കെ എസ് ആർ ടി സി ഇല്ലാതെ കഴിയില്ല എന്ന സ്ഥിതിയാണ് മലയാളികൾക്ക്. യാത്രക്കാർക്ക് വണ്ടിയോടുള്ള സ്നേഹം എന്നാൽ പല ജീവനക്കാർക്കും ഇല്ലാതാനും. യാത്രക്കാർക്ക് എന്നും കെ എസ് ആർ ടി സി ചങ്കുവണ്ടിയാണ്. പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഹിറ്റായ ഒരു യാത്രക്കാരിയുടെ കെ എസ് ആർ ടി സി പ്രേമത്തെപ്പറ്റിയാണ്. തങ്ങളുടെ റൂട്ടിൽ നിന്നും എടുത്തു മാറ്റിയ ചങ്കുവണ്ടി തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിപ്പോയിലേക്ക് ഫോൺ വിളിക്കുന്ന പെൺകുട്ടി. ആ ഫോൺ സംഭാഷണം പ്രേക്ഷകർ ഒന്ന് കേൾക്കണം. അത് കേൾക്കേണ്ടതാണ്. ഞാൻ ഒരു ഒരു വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് വന്നിട്ട് ഒരു കുട്ടിയെ നമ്മുടെ ഒരു ആലുവ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇരാറ്റുപറ്റെന്ന് വിളിക്കുകയാണേ. എനിക്ക് സ്റ്റേഷൻ മാസ്റ്ററോടോ എയ്റ്റിയോടോ ഒന്നും സംസാരിക്കാൻ പറ്റുമോ? എയ്റ്റിയോടോ സ്റ്റേഷൻ മാസ്റ്ററോടോ വല്ല സംസാരിക്കാൻ പറ്റുമോ? സാറേ, ഞങ്ങളുടെ ഒരു വണ്ടി ആലുവയ്ക്ക് കൊണ്ടുപോന്നിട്ട് പോന്നിട്ടുണ്ട്. അത് എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഹലോ, ഞങ്ങളുടെ RSC 140 ആലുവയ്ക്ക് കൊണ്ടുപോയല്ലോ. ഞാൻ യാത്രക്കാരിയാ. ഞങ്ങൾ എന്നും യാത്ര ചെയ്യുന്ന വണ്ടിയായിരുന്നു. അത് പോയാലും ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ആ വണ്ടി അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്.
വേണാട് ഞങ്ങള് സ്ഥിരം യാത്ര ചെയ്യുന്ന വണ്ടിയാ സാറേ, അത് അങ്ങ് കൊണ്ടുപോയി. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് ഞങ്ങക്ക് തിരിച്ചു തരില്ലേ? അപ്പൊ അത് അവിടെ നിങ്ങളുടെ ടിപ്പുമായിട്ട് ബന്ധപ്പെടുക. അത് ചീഫ് ഓഫീസർ ഓഫീസിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്ന കൊടുത്തെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പകരം വേറെ ഒരു വണ്ടിയാണ്, പക്ഷെ ഞങ്ങളുടെ ചങ്ക വണ്ടിയായിരുന്നു RS 140. അത് പോയതില് ഞങ്ങക്ക് യാത്രക്കാർക്ക് നല്ല വിഷമമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഇപ്പൊ ഇങ്ങോട്ട് കൊടുത്തെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ പകരം ബസ് കൊടുത്തിട്ടുണ്ടോ? അത് ആർക്ക് വേണം? ഞങ്ങക്ക് വേണ്ട. എന്താണത്? ക്രൂരമായി പോയി സാർ, ഞങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോയത്. വണ്ടിയോട് എന്താണ് ഇത്ര? ഏതെങ്കിലും വണ്ടി പോരെ? അയ്യോ പോരാ, ഞങ്ങളൊക്കെ ഭയങ്കര ഫാൻസ് ആണ് സാറെ. ഞങ്ങളെ കണ്ടക്ടേഴ്സിനെയും ഡ്രൈവേഴ്സിനെയും മാറ്റിയാലും ഞങ്ങളുടെ വണ്ടി മാറ്റിയത് ക്രൂരതയായി പോയി. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ വേറെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉണ്ടാവും? അത് വേണ്ട, അവര് പൊക്കോട്ടെ, അവര് ഞങ്ങക്ക് വേണ്ട. ഞങ്ങക്ക് ഞങ്ങളുടെ വണ്ടി മതി. വണ്ടി മതി അല്ലേ? അതെന്താ അങ്ങനെ വേറെ ഡിപ്പോയുടെ വണ്ടി നിങ്ങൾ കൊണ്ടുപോയി? ആലുവയ്ക്ക് എത്ര ദാരിദ്ര്യമാണോ ഞങ്ങളുടെ? നോക്കട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്ത്. അതെ, അപ്പൊ ഒന്ന് നിങ്ങളുടെ ഡിപ്പോയിൽ ഒന്ന് ചർച്ച ചെയ്ത് നോക്ക്, അവിടെ കണ്ടു നോക്ക്. കംപ്ലൈന്റ് കൊടുത്താൽ ശരിയാകുമോ? ശരിക്കും ഞങ്ങളുടെ വണ്ടി എവിടെ എന്തിനായിരുന്നു സാറേ? അത് വേറെ റൂട്ടിൽ ഓടിക്കാനാണോ? അത് കണ്ടം ചെയ്യാനാണോ? അത് ഓരോ ഡിപ്പോയിലും ഓരോന്ന് അങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ മാറ്റിയതായിരിക്കുമല്ലോ. ടൂ മച്ച്. ഞങ്ങളുടെ വണ്ടി കൊന്നു കളയരുത്. അത് വഴിയിലെങ്കിലും ഓടിയാൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളു. പക്ഷെ അതിന് വണ്ടിയോട് ഇത്ര സ്നേഹം? ഞങ്ങള് ഭയങ്കര കട്ട KSRTC ഫാൻസ് ആണ് സാർ. പ്രത്യേകിച്ച് ഞങ്ങളുടെ RS 140 ഞങ്ങളുടെ ചങ്കാണ്. അയ്യോ, ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾ സ്റ്റുഡന്റ്സാ, ഞങ്ങൾ കൊറേ പേരുണ്ട്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന വണ്ടിയാണ് സാർ, കഷ്ടമാണ്. അതുപോലെ തന്നെ ഡിഗ്രിക്ക്. അതുപോലെ തന്നെ ഞങ്ങളുടെ റൂട്ടിലൂടെ ഒരു കണ്ടക്ടറിന് ഒരു കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വൈറലായിട്ടുണ്ട്, ഈ പറയുന്ന വണ്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് കണ്ടില്ലായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദിസ് ഇസ് ടു മച്ച്. ഞങ്ങള് ആർക്കാ MD പുതിയ ടോമിൻ തച്ചങ്കരിയോ, അദ്ദേഹത്തിന് പരാതി കൊടുക്കണോ? ഞങ്ങക്ക് ഞങ്ങളെ വണ്ടി തിരിച്ചു വേണം, ഒന്നും പറയണ്ട. സാർ തമാശയാക്ക, സാർ ശരിക്കും ഞങ്ങള് കൊറേ പേരുണ്ട്. ഞങ്ങൾ എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. ഞങ്ങക്ക് ഞങ്ങളുടെ RS 140 തിരിച്ചു വേണം. അത് പറഞ്ഞോക്ക്, പറഞ്ഞോക്ക് കേട്ടോ. ഒരു ചങ്കുവണ്ടിയെ പ്രണയിച്ച പെൺകുട്ടിയെ വട്ടുകളിപ്പിക്കാതിരുന്ന ഉദ്യോഗസ്ഥനും ഇപ്പോൾ നാട്ടുകാരുടെ ചങ്കാണത്രേ. യാത്രക്കാരന്റെ ചങ്കുവണ്ടിയാണ് KSRTC വണ്ടി. ഏതായാലും ഞാൻ വന്നിട്ട് ആ വണ്ടി തീരാട്ടുപുഴക്കാരനെ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇത് ഓർമ്മിച്ചിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ഇത് കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ ഞെട്ടിയാണ്. നമ്മുടെ ആലുവയിൽ നിന്ന് ആൻസർ ചെയ്യുന്ന ഓഫീസറ് നീ പോയി നിന്റെ വാഹനം പോലും പറയണമെന്ന് കൊടുത്തു. പക്ഷെ അവസാന നിമിഷം വരെ അവൻ വളരെ സമ്മേളനത്തോടെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അയാൾക്കും ഞാൻ ഒരു GC കൊടുക്കുകയാണ്. ആലുവ ത്രിപുരയിൽ വിപ്ലവം വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പേരിൽ തന്നെ വിപ്ലവം എന്ന വാക്കുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ അവിടെ ഭരിക്കുന്നത്. പേരിൽ വിപ്ലവം ഉണ്ടെങ്കിൽ ആള് BJP-ക്കാരനാണ്. എന്തുതരം വിപ്ലവമാണ് ത്രിപുരയിൽ വരുത്താൻ പോകുന്നത് എന്ന് ആദ്യമേ തന്നെ വിപ്ലവകുമാർ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മഹാഭാരത വിപ്ലവമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതായത് ഇന്ന് കാണുന്ന ഇന്റർനെറ്റിനെയും കമ്പ്യൂട്ടറിനെയും കാൾ 10 മടങ്ങ് ഗംഭീരമായിരുന്നു അത്രേ മഹാഭാരത കാലത്തെ ഇന്റർനെറ്റ്. ഇക്കാര്യം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ മുഖ്യമന്ത്രി അത് നാട്ടുകാർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. സാറിനെ പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, ത്രിപുരയിലെ BJP-യുടെ മുഖ്യമന്ത്രിയാണ്. ബാക്കിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല, അത് കാണുന്നവർക്ക് മനസ്സിലായിക്കോളും. മഹാഭാരത കാലത്ത് ഇന്റർനെറ്റും ഉപഗ്രഹങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് യുദ്ധത്തിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാണ് ഈ വിദ്വാൻ നാട്ടുകാരോട് പ്രസംഗിച്ചു കളഞ്ഞത്. അന്ധകാലത്ത് ഇന്റർനെറ്റിന്റെ പേര് ഇന്ദ്രാനെറ്റ് എന്നായിരുന്നു. MB എന്നത് മഹാഭാരതം പെർ സെക്കൻഡ്, ഐഡിയ എന്നത് ഐതിഹ്യവും ജിയോ എന്നത് ജയ്ഹോയുമായിരുന്നു. പിന്നെയും ഉണ്ട് നമുക്കറിയാത്ത പലതും. പക്ഷേ ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് കേന്ദ്ര തീരുമാനം. അതിന് അമിത്ഷാജിയും കൂട്ടരും ഉപദേശിച്ചതായിരിക്കും ബിപ്ലബ് കുമാറിനെ. അച്ഛേദിൻ വരുത്തുന്നതിനിടയിൽ 100 തലവേദനകളാണല്ലോ മോദിജി കേട്ടെടുക്കേണ്ടി വരുന്നത്.
അതിനിടയിൽ ദാ നോട്ടുഭൂതം വീണ്ടും തലപൊക്കിയല്ലോ. മോദിജിയും ജെയ്റ്റ്ലിജിയും നന്നാക്കിയിട്ടും ഇതൊട്ട് നേരെയാവുന്നുമില്ല. ഉത്തരേന്ത്യയിലെ നോട്ട് ക്ഷാമം ഇതുവരെയും പരിഹരിക്കാനായിട്ടില്ല. എന്തിനാണ് നോട്ട് നിരോധിച്ചത് എന്ന് മോദിജി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു വണ്ടർ വാനിഷിംഗ് ജമ്പറിലൂടെ നമ്മളെയെല്ലാം പറ്റിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്തോ മാജിക്ക് കാണിക്കുമെന്നും പറഞ്ഞ് കസേരയിൽ കയറിയ മോദിജി ഇതുപോലൊരു വണ്ടർ വാനിഷിംഗ് ആണ് കാണിക്കാൻ പോകുന്നതെന്ന് നാട്ടുകാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.